മോഹൻലാൽ വിശ്വനാഥൻ നായരും മുഹമ്മദ് കുട്ടി അല്ലായിരിക്കുന്നേ? എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. മോഹൻലാലിൻ്റെ അച്ഛനും മുഹമ്മദ് കുട്ടിയുടെ അച്ഛനും ഒന്ന് നോക്കിയിരുന്നാൽ നന്ന്. എന്താണെങ്കിലും മോഹൻലാലിൻ്റെ അച്ഛനും മമ്മൂട്ടിയുടെ അച്ഛനും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹായ് ഗൈസ്, ജോഗുഡൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ റിയാക്ഷൻ പ്രതീക്ഷ വന്നൊരു ദയവചെയ്ത് ഈ വീഡിയോ ഡിസ്ലൈക്ക് അടിച്ചിട്ട് വേറെ ചാനലിലേക്ക് പോവുക. കാരണം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു സംഭവമാണിത്. ഇത് തന്നെ. അപ്പൊ എന്നോടത് ഒരു 1000 പേര്, അതെ അതെ, അപ്പൊ അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. ഓക്കെ, ആ പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജാനകിയും നവീനും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ രണ്ട് വിദ്യാർത്ഥികളുടെ ഡാൻസ് വൈറലാകുന്നു. ജാനകിയും മോഹൻകുമാറും നവീൻ കെ റസാഖുമാണ് വിദ്യാർത്ഥികൾ. എന്തോ ഒരു പന്തികേട് മണക്കുന്നു. ജാനകിയുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നു. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ നിമിഷയുടെ അമ്മ തെളിയിക്കുന്നത്. ജാനകിയുടെ അച്ഛൻ മോഹൻകുമാറിനും ഭാര്യയ്ക്കും വേണ്ടി നോക്കി പ്രാർത്ഥിക്കാം. നിന്റെ പ്രാർത്ഥന അവർക്ക് വേണ്ട, നീ ആരാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? കോളേജിക്കുള്ളിൽ സത്യം തെളിയിക്കാൻ വേണ്ടി വെള്ളരിപ്രാവ വേണ്ട സാധനം. അവൻ ഒവ്വാലും ഡ്രസ് ഇട്ട് വന്നു കൊണയടിക്കുക. നിന്റെ ആരാധന അവർക്ക് വേണ്ട. കൃഷ്ണരാജൻ എന്നാണ് എന്റെ പേര്. കൃഷ്ണന്റെ പേര് വിട്ടണമെന്ന് വെച്ചാൽ കാലന്റെ സ്വഭാവം കാണിക്കുവോ മേനകട്ട. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും മതഭ്രാന്തന്മാരുണ്ടെങ്കിൽ ദയവ് അൺസബ്സ്ക്രൈബ് പോവുക. നമുക്ക് എല്ലാവരും ഈക്വലായിട്ട് കാണുന്ന ആൾക്കാരും മതി നമ്മുടെ ചാനലിൽ. ഞാൻ കുറച്ച് ഫ്രാങ്ക് ആണ്, എനിക്ക് തോന്നിയാൽ ഞാൻ ഉള്ളതുപോലെ പറയുകയും ചെയ്യും. അങ്ങനെയുള്ളവരും മതി നമ്മുടെ ചാനലിൽ. ഇവനെ പോലുള്ളവരൊക്കെ തന്തയ്ക്ക് തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവശ്യത്തിൽക്കൂടുതൽ കമന്റ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ പോസ്റ്റിന്റെ അടിയിൽ പോയി നോക്കണം. ആ പോസ്റ്റ് ഇപ്പൊ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. മതത്തിന്റെ പേരിൽ ഇപ്പോഴും കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ അതിശയം തോന്നും. അതും ഇത്ര അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഓർക്കുമ്പോൾ അതിലും വലിയ അതിശയം. നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് നോക്കി, ഇയാൾ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക? വരുന്ന രോഗി ഏത് മതത്തിലുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ മരുന്ന് കൊടുക്കും. പോട്ടെ, നിങ്ങൾ വേറൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന്റെ അടുത്ത് നമ്മൾ കേസിന്റെ കാര്യത്തിന് ചെന്നു. നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഇവൻ ആദ്യം ചോദിക്കുന്ന മതം ഏതാന്ന്. ഹിന്ദുവിൽ മാത്രമല്ല ഇങ്ങനെ ഉള്ളത്, എല്ലാത്തിലുണ്ട്. ക്രിസ്ത്യാനികളിലുണ്ട്, മുസ്ലിംസിലുണ്ട്, ഹിന്ദുവിലുണ്ട്, എല്ലാ തരത്തിലെ ആൾക്കാരിലും ഇങ്ങനത്തെ മതഭ്രാന്തന്മാരുണ്ട്. ഇവനെ പോലുള്ളവരൊക്കെ വളർന്നു വന്നുള്ള അവസ്ഥ നിങ്ങളൊന്ന് അലച്ചു വയ്ക്കി. അവൻ പ്രാർത്ഥിക്കാൻ നടക്കുന്നു. ഇവന്റെ നെറ്റിയിലെ കുറയുടെ കടുപ്പം കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇവൻ എന്തുമാത്രം വിഷവിത്താണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. സാധാരണ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ പണ്ട് മുതലുള്ള ചിന്താഗതിയാണ് അഡ്വക്കേറ്റ്, IAS അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അറിവുള്ള വ്യക്തികളാണെന്നാണ്. ഇവരൊക്കെ അറിവുള്ളവർ തന്നെ, പക്ഷെ ഇവർ അവരുടെ മേഖലയിൽ മാത്രമേ അറിവുള്ളവരാണെന്നുള്ളൂ. ഇവർ IASനുള്ളവർ, IPSനുള്ള നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയും. അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന അവസ്ഥയെക്കുറിച്ചോ ജില്ലയുടെ അവസ്ഥകളെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് അവർക്ക് അറിവുണ്ടാവും, തീർച്ചയായിട്ടും അറിവുണ്ടാവും. വാസ്തവത്തിൽ അവർക്ക് ആ ഒരു മേഖലയിൽ മാത്രമേ നല്ല അറിവുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എഡ്യൂക്കേഷനും വിവരമില്ലായ്മയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു മഹാഭാരണം ഇദ്ദേഹം. അയ്യോ, അമ്പേച്ചാലും മതി. എങ്ങനെ ടൈപ്പ് ചെയ്ത് കൂട്ടി ഇത്ര? നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഉണ്ടോ? ഇവർ രണ്ടുപേരും രണ്ട് മതക്കാരാണെന്നുള്ളതിന്റെ പേരിലാണ് ഈ പോസ്റ്റ് മൊത്തം ടൈപ്പ് ചെയ്ത് കൂട്ടിയാണ്. ഇപ്പൊ ആ പോസ്റ്റ് കാണാനില്ലെന്ന് തോന്നുന്നു. കാരണം കമന്റ് പോസ്റ്റിൽ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടി മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. അയാളുടെ അടപ്പം തെറിച്ചെന്ന് തോന്നുന്നു. അക്ഷയ് പറഞ്ഞ കറക്റ്റാ, എഡ്യൂക്കേറ്റഡ് ഫൂൾസ്. ഇവരുടെ ഡാൻസിനെ പറ്റിയല്ലേ ഇയാൾ പറയുന്നത്? ഇവർ രണ്ട് മതക്കാരാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഇവരെ പോലെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ചാനലിൽ ഞാൻ മിക്കപ്പോഴും എന്റെ പരിപാടി തുടങ്ങുന്നത് തന്നെ ഡാൻസിനാണ്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണെന്നറിയ ഓരോ സ്റ്റെപ്പുകൾ ഇടുന്നു. ഡാൻസിനെ പറ്റി എങ്ങാനും പറഞ്ഞത് വിവരറിഞ്ഞാൽ ഒരു പാട്ടിലു. എടാ കൃഷ്ണകോണരാജ്, ഇതുപോലെ ടഫ് സ്റ്റെപ്പ് കളിക്കാൻ പറ്റുമോ നിനക്ക്? നിന്നെ കൊണ്ട് പറ്റത്തില്ല. കണ്ടറിയാൻ വേണ്ടി നിന്റെ നാലിലൊന്നും പോലും കളിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകാതെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പോസ്റ്റ് ഇടുമ്പോൾ ഈ കളിച്ച രണ്ട് സ്റ്റുഡൻസിന്റെയും മാതാപിതാക്കളുടെ പേര് വരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെടുത്തു. പക്ഷെ ഇതൊക്കെ ഈ പോസ്റ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകും. ഇരിക്കുന്ന കണ്ടില്ല, ഇതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? ഇതൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? കൈക്കൊക്കെ അത്രയും ബലം ഉണ്ടോ? കണ്ടിട്ട് തോന്നുന്നില്ല. പിന്നെ തലയ്ക്കകത്ത് എന്തുവാ? എന്തോ ഒരു പന്തികേട് മണക്കുന്നു. എന്ത് പന്തികേട് മണക്കുന്നു? നിന്റെ മൂക്കിനകത്ത് എന്താണ്ടാക്കി ഇരിപ്പുണ്ട്? ചാണകമ്പലമാണോ? അതങ്ങോട്ട് കഴുകളാ. മറ്റുള്ളവർ ഡാൻസ് കളിച്ചാൽ നിനക്കെന്താ? അവര് ചിലപ്പോ വിദ്യാർത്ഥികളായിരിക്കും, അവർ ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോ അവർ ലവേഴ്സ് ആയിരിക്കും. അതിന് നിനക്കെന്താ? നീ ആരാ? അവരവരുടെ ഇഷ്ടമുള്ളത് കാണിക്കട്ടെ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. കാലവാരി നടത്തടിക്കണം ഇവനേത. എന്തൊരു പാഴാണെന്ന് ആലോചിക്കുക. തലപൂത്ത മണ്ടൻ, പ്രായത്തി മൂത്ത എന്ന് പറഞ്ഞ നിനക്ക് ഒരു ബഹുമാനം തരത്തില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അതവന്റെ അല്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ. കാലവാരി നടത്തടിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് സപ്പോർട്ട്, ഞാനുമുണ്ട് നിങ്ങളൊപ്പം ഡാൻസ് കളിക്കും. ഇത് എങ്ങനെയാണ് കേരളം 100% സാക്ഷരത നേടിയെന്ന് പറയുന്നത്? കേരളത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഒന്നാണ് സെക്സ് എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ പല വർഷങ്ങളുണ്ട് കേരളത്തിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റി ഒരു അറിവ് കൊടുക്കുക പിള്ളേർക്ക്. സന്മാർഗ പാഠാവലി എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഞാൻ പഠിച്ചതെല്ലാം പള്ളി സ്കൂളിലാണ്. സന്മാർഗ പാഠാവലിക്കകത്ത് പള്ളിക്കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറയുന്നത്.
പാഠപുസ്തകത്തിന്റെ പേര് തന്നെ സന്മാർഗ പാഠാവലി എന്നാണ്. അതിനകത്ത് ഇതുപോലുള്ള കുറെ കഥകളും നല്ല മാർഗത്തിലൂടെ നടക്കുക എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. കുട്ടികളെ ഒരുപാട് നല്ല രീതിയിൽ വളർത്താനും ചിന്തിക്കാനും നടത്താനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഒന്നാമത്തെ കാര്യം ഡാൻസിനെ പറ്റി പറഞ്ഞു, ഡാൻസിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് പിടിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അറിവുള്ളൊരു മണ്ടൻ, അതൊരു അഡ്വക്കേറ്റ് ആണ്, അവൻ മതത്തിന്റെ പേരിൽ സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് പറയുക. ഏഹ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അത് കേസാണ്. നിങ്ങൾ രണ്ട് മതക്കാരാണ്, നിങ്ങൾക്ക് നാണാവുന്നില്ല ഇങ്ങനെ ഇരിക്കാൻ? ആ മരപ്പാട് അഡ്വക്കേറ്റ് പറഞ്ഞ കേട്ടില്ലേ, അവന്റെ മൂക്കിൽ കൂടെ എന്തടക്കം മണത്തം നിങ്ങൾ ഇങ്ങനെ ഇരുന്നല്ലേ. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് ലൈക്ക് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് ഷെയർ ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടാത്തത് എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പൊ അടുത്തൊരു വെർപ്പിക്കലായിട്ട് വരുന്നതായിരിക്കും.